നമസ്കാരം, ഞാൻ പി ആർ മുരളി. എൻ്റെ സംഗീത ജീവിതത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ ഗുരുക്കളായ അച്ഛനും അമ്മയും ശ്രീ പച്ചാളൻ്റെ അവണ്ണി ആശാനും പി കെ മൂകാംബിക ടീച്ചറുമാണ്. അച്ഛൻ വലിയൊരു കലാകാരനായിരുന്നു. അച്ഛൻ പാലക്കാട് മണിയർ സ്വാമിയുടെ ശിഷ്യനായിരുന്നു. അച്ഛൻ മൃദംഗത്തിലായിരുന്നു മെയിൻ. അതുകൂടാതെ അഞ്ചെട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുമായിരുന്നു. തബല, ഗിഞ്ചറ, മോർച്ചിങ്, ഹാർമോണിയം, ഫ്ലോട്ട്, വയലിൻ, ഗഡം, അങ്ങനെ എല്ലാ ഇൻസ്ട്രുമെൻസും പുള്ളി കൈകാര്യം ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങളെ ആറു മക്കളിൽ നാലാമതായിരുന്നു ഞാൻ. എൻ്റെ പേര് മുരളി എന്നായതുകൊണ്ട് എന്നെ 7 വയസ്സിൽ തന്നെ അച്ഛൻ ഫ്ലൂട്ട് പഠിപ്പിച്ചു. അങ്ങനെ 10 വയസ്സിൽ എന്നെ സ്റ്റേജിൽ കയറ്റി. മൂത്ത ചേട്ടൻ പി ആർ നാരായണൻകുട്ടി, അദ്ദേഹം ഇപ്പോഴില്ല, അദ്ദേഹം മൃദംഗം വായിക്കുമായിരുന്നു. അതിൻ്റെ താഴെ പി ആർ സുലഭ, ചേച്ചി ഡാൻസ്, പാട്ട്, കഥാപ്രസംഗം, ഈ 3 ഇനങ്ങളും ചെയ്തിരുന്നു. പാട്ടും എല്ലാം അച്ഛനാണ് പഠിപ്പിച്ചത്. അമ്മയും ഒരു 8 ഗുരുക്കളുടെ ശിഷ്യയാണ്. ചേച്ചിയുടെ കഥാപ്രസംഗത്തിനാണ് എൻ്റെ ഫ്ലൂട്ട് അരങ്ങേറ്റം 10 വയസ്സിൽ. പിന്നെ ചേച്ചിയുടെ താഴെ പി ആർ പ്രകാശ്, അദ്ദേഹവും പാട്ട്, മൃദംഗം, ഹാർമോണിയം ഇത് 3 കൈകാര്യം ചെയ്യുമായിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഓഫീസറായിരുന്നു. അതിൻ്റെ താഴെയാണ് ഞാൻ. എന്നെ 7 വയസ്സിൽ ഫ്ലൂട്ട് പഠിപ്പിച്ച് 10 വയസ്സിൽ ചേച്ചിയുടെ കഥാപ്രസംഗത്തിന് എൻ്റെ അരങ്ങേറ്റം നടത്തി. പിന്നെ എൻ്റെ താഴെ പി ആർ സുരേഷ്, അദ്ദേഹത്തെ മൃദംഗം പഠിപ്പിച്ചു അച്ഛൻ. അദ്ദേഹം ഈ ചേച്ചിയുടെ കഥാപ്രസംഗത്തിന് 3 കോംഗോ വായിക്കുമായിരുന്നു. അതിൻ്റെ താഴെ പി ആർ സജികുമാർ, അദ്ദേഹം വയലിൻ, പാലക്കാട് സ്കൂളിലെ മ്യൂസിക് ടീച്ചറായിരുന്നു. ഇവരെല്ലാവരും, ഞങ്ങളെല്ലാവരും പഠിപ്പിച്ചത് അച്ഛനും അമ്മയാണ്. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും ഒരുമിച്ച് കഥാപ്രസംഗത്തിന് വേണ്ടി പോവുമായിരുന്നു. ചെറുപ്പകാലങ്ങൾ അങ്ങനെയായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീ ജോസ് പേട്ടൻ, അദ്ദേഹം വയലും വായിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ട് എന്നെ എറണാകുളത്തെ ടാൻസൻ ആർട്സ് ക്ലബ്ബ് എന്ന ക്ലബ്ബിൽ ഗാനമേളയ്ക്ക് വായിക്കാനായിട്ട് കൊണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് വലിയ വലിയ ചേട്ടന്മാരുടെ കൂടെ എനിക്ക് 10-13 വയസ്സുള്ള എനിക്ക് വായിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെയാണ് എൻ്റെ ഗാനമേള ജീവിതം തുടർന്നത്. അത് കഴിഞ്ഞിട്ട് 9ാം ക്ലാസ് വെക്കേഷനായപ്പോൾ കലാഭവൻ ജൂനിയർ ട്രൂപ്പിൽ പോയി ചേർന്നു. അന്ന് ശ്രീ ബേണി, ഇഗ്നീഷ്യസ്, ജേസൻ ആൻ്റണി, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഇന്നത്തെ, അവരൊക്കെ നമ്മുടെ സമകാലിക ആർട്ടിസ്റ്റുമാരായിരുന്നു. അപ്പോൾ കലാഭവനിൽ ധാരാളം പ്രോഗ്രാം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അടുത്ത വർഷം കലാഭവൻ്റെ സീനിയർ ട്രൂപ്പിലും വായിക്കാനിടയായി. അതുകൂടാതെ CAC എന്ന് പറഞ്ഞ കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഇവിടെ എറണാകുളത്ത് തുടങ്ങി. അതിൽ എമിൽ മാസ്റ്റർ, രക്സ് മാസ്റ്റർ അവരെല്ലാം ചേർന്ന് ഉള്ള വലിയൊരു ട്രൂപ്പായിരുന്നു. അപ്പോൾ അതിലും ഫ്ലൂട്ട് എനിക്ക് വായിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ കലാഭവനിലും CAC-യിലും ഇങ്ങനെ മാറി വായിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ എല്ലാ ട്രൂപ്പുകളും ഒരുമാതിരി, തൃശ്ശൂർ, വോയ്സ് ഓഫ് തൃശ്ശൂർ, കോഴിക്കോട് ഹട്ടൻസ് ഓർക്കസ്ട്ര, പിന്നെ കണ്ണൂരിലുള്ള ഓർക്കസ്ട്ര, ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സ്, പിന്നെ കോട്ടയത്ത്, പിന്നെ ഏഞ്ചൽ വോയ്സ് ഒക്കെ അന്ന് തുടങ്ങുന്നുള്ളൂ, പിന്നെ കൊല്ലത്ത്, ഇങ്ങനെ പേരുകളുള്ളതും പേരുകളില്ലാത്തതായിട്ടുള്ള അനവധി ട്രൂപ്പുകൾ, പിന്നെ ട്രിവാൻഡ്രത്ത് V1 ഓർക്കസ്ട്ര, ഇന്നത്തെ സിംഗിങ് ബേഡ്സ് അന്ന് V1 ഓർക്കസ്ട്ര ആയിരുന്നു, പിന്നെ ജോൺ ആൻ്റണി ഗിറ്റാറിസ്റ്റ്, അദ്ദേഹം കൂടി തുടങ്ങിയൊരു റബ്ബീഷ് ഓർക്കസ്ട്ര, പിന്നെ ജയചന്ദ്രൻ്റെ ഗാനമേളയ്ക്ക് വേണ്ടി ഒരു സ്വാമിയുടെ ഒരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു, ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സ്വാമിയുടെ, അദ്ദേഹം തബലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ എല്ലാ പ്രോഗ്രാമിനും ഞാൻ ഗസ്റ്റായിട്ട് പോയി ഫ്ലൂട്ട് വായിക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ അന്നത്തെ കാലത്ത് ഫ്ലൂട്ട് ഇല്ല. അന്ന് ദാസിയറിൻ്റെ കൂടെ ഫ്ലൂട്ട് വായിക്കുന്ന ശ്രീ VC ജോർജ്, അദ്ദേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഗാനമേളയ്ക്കെല്ലാം ഹാർമോണിയത്തിലായിരുന്നു ഫ്ലൂട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പീസുകളെല്ലാം വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ
കലാഭവനിലും സി എസ് സിയിലും ഞാൻ വായിച്ചുകൊണ്ടിരുന്ന, എനിക്ക് പ്രായം കുറവാണ്, അപ്പോൾ 10-15 വയസ്സുള്ള സമയത്താണ് അത്, കേരളം മുഴുവൻ അതൊരു പബ്ലിസിറ്റി ആയിരുന്നു. അങ്ങനെ എല്ലാവരും എന്നെ ചെറിയ പ്രോഗ്രാംസിനും വലിയ ഗാനമേളകൾക്കൊക്കെ എന്നെ ഫ്ലൂട്ട് വായിക്കാൻ വിളിച്ചിരുന്നു. അങ്ങനെ ധാരാളം പ്രോഗ്രാംസ് എന്നും എന്ന് തന്നെ പറയാം, എന്നും പ്രോഗ്രാമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ കലാഭവനിലും സി എസ് സിയിലും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാസുകേടൻ്റെ ഒരു നവീന ഗാനമേള എറണാകുളം സ്റ്റേഡിയം ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ദാസിൻ്റെ ആ പ്രോഗ്രാമിന് സി എസ് സിയിലെ ദാസിൻ്റെ ചിരകാല സുഹൃത്തുക്കളായ ശ്രീ എമിൽ മാസ്റ്ററും ഗിറ്റാറ്, വയലിൻ വായിക്കുന്ന രക്സ് മാസ്റ്ററും എല്ലാം ചേർന്ന്, ദാസിൻ്റെ ഓർക്കസ്ട്രയും ചേർന്ന് വലിയ ഓർക്കസ്ട്ര വെച്ചിട്ട് ഒരു പ്രോഗ്രാം, നവീന ഗാനമേള ഫണ്ട് റേസിംഗ് പ്രോഗ്രാം ഗവൺമെൻറ്റിൻ്റെ നടത്തുവാൻ വേണ്ടി ദാസേടൻ ഇങ്ങനെ എമിൽ മാസ്റ്ററോട് പറഞ്ഞു, നിങ്ങളുടെ ഓർക്കസ്ട്രയും ചേർന്ന് നമുക്ക് വലിയൊരു പ്രോഗ്രാം നടത്തണം. നവീന ഗാനമേള എന്ന് പറഞ്ഞാൽ 3-4 മണിക്കൂറാണ് പ്രോഗ്രാം. ആദ്യം 1.5 മണിക്കൂർ ദാസിൻ്റെ കച്ചേരി, അത് കഴിഞ്ഞിട്ടുള്ള 2.5 മണിക്കൂർ ഗാനമേള. അതിൽ ഗാനമേളയിൽ അവസാനം 5-6 പാട്ടുകൾ ദാസേടൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ലോഹയൊക്കെ ഇട്ട് സത്യനായക അങ്ങനെ, പിന്നെ ഈ ഒരു മുസ്ലിം ഡ്രസ്സിട്ട് മുരിക്കയ്യൻ ബനിയനും തലയിൽ തൊപ്പിയൊക്കെ വെച്ച് പച്ചക്കള്ളി മുണ്ടൊക്കെ എടുത്ത് ബെൽറ്റൊക്കെ കെട്ടി 14-ാം ദാ ഉദിച്ചത് മാനത്തോ അങ്ങനെ, പിന്നെ ഒരു മേൽമുണ്ടൊക്കെ പുതച്ച് കസവിൻ്റെ മുണ്ടൊക്കെ എടുത്ത് തലയിലിങ്ങനെ പഴയ വടക്കമ്പാട്ട് രീതിയിലുള്ള മുടി ഇതൊക്കെ വെച്ചിട്ട് നവകാഭിഷേകം കഴിഞ്ഞു, അങ്ങനെ ഡ്രസ്സ് മാറി ഓരോ പാട്ടിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സസൊക്കെ ഇട്ട് വന്നിട്ട് നടത്തുന്നൊരു പ്രോഗ്രാമായിരുന്നു. അന്നത്തെ കാലത്ത് 79 എന്ന് പറയുമ്പോൾ ദാസേടനെ കാണാൻ വേണ്ടി ജനം ഇങ്ങനെ ഇടിച്ച് കയറുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ദാസേടൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു അപ്രീസിയേഷനായിരുന്നു. അങ്ങനെ വലിയൊരു നവീന ഗാനമേളയ്ക്ക് എനിക്കും കൂടി വായിക്കാനുള്ള ഭാഗ്യം കിട്ടി എന്ന് പറയുന്ന സത്യം. അപ്പോൾ ദാസിൻ്റെ കൂടെ ഫ്ലൂട്ട് വായിച്ചിരുന്ന ശ്രീ വി സി ജോർജ് ഏട്ടൻ, അദ്ദേഹവും ഞാനും കൂടി 2 ഫ്ലൂട്ട് അറേഞ്ച് ചെയ്ത്, അദ്ദേഹം വലിയ ബാസുരി വായിക്കുമ്പോൾ ഞാൻ ചെറിയ ഫ്ലൂട്ട് വായിക്കും, ചില പാട്ടിനെ ഞാൻ ബാസുരി വായിക്കുമ്പോൾ അദ്ദേഹം ചെറിയ ഫ്ലൂട്ട് വായിക്കും. അങ്ങനെ ഹിന്ദിയിലൊക്കെ അങ്ങനെയാണ്, എല്ലാ പാട്ടുകൾക്കും 2 ഫ്ലൂട്ട് 2 ഒക്ടേവ്, അപ്പോൾ ഡെപ്ത് കൂടും. മലയാളത്തിലും കുറേ പാട്ടുകൾക്കുണ്ട് അത്, ഉണരി വേഗം നീ സുമരാണി അങ്ങനെയൊക്കെയുള്ള കുറേ പാട്ടുകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫ്ലൂട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ 2 ഫ്ലൂട്ടിൽ അറേഞ്ച് ചെയ്ത് വായിച്ചു. ദാസിനും രാവിലെ റിഹേഴ്സലിന് വന്നപ്പോൾ ദാസിനെ കേട്ടു, ദാസിൻ്റെ കാലത്തൊട്ട് വേണമെങ്കിൽ പരിചയപ്പെട്ടു. അങ്ങനെ ദാസിനെ ഇഷ്ടപ്പെട്ടു. ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ദാസിട്ട് എന്നോട് പറഞ്ഞു, നീ എൻ്റെ ട്രൂപ്പിൽ ഇനി സ്ഥിരം വായിക്കണം, അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ 79 തൊട്ട് ഞാൻ ദാസിൻ്റെ കൂടെ സ്ഥിരം വായിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ തന്നെ തൃശ്ശൂർ വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്, നമ്മുടെ സംഗീത സംവിധായകൻ ജോൺസനും അവസേപ്പച്ചനും ഒക്കെ ഉണ്ടായിരുന്ന ക്ലബ്ബ്. അപ്പോൾ ആ ക്ലബ്ബിൻ്റെ പ്രോഗ്രാമിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വായിക്കാറുണ്ട്, കലാഭവൻ്റെ സി എസ് സിയുടെയും ഗാനങ്ങളുടെ ഗ്യാപ്പിൽ. അപ്പോൾ നമ്മുടെ ദേവരാജൻ മാസ്റ്റർ, മാധുരി ചേച്ചി, ജയചന്ദ്രൻ, കാർത്തികേയൻ, കൃഷ്ണേന്ദ്രൻ ഇവരൊക്കെ ആയിട്ട് പ്രോഗ്രാം കേരളത്തിൽ നടത്തുമ്പോൾ ഈ വോയിസ് ഓഫ് തൃശ്ശൂരാണ് ദേവരാജൻ മാഷിന് അക്കമ്പനി ചെയ്യുക, ഓർക്കസ്ട്ര കൊടുക്കുന്നത്. അപ്പോൾ മാഷ് തൃശ്ശൂർ വന്ന് താമസിച്ച് രാവിലെ റിഹേഴ്സലിന് വന്ന് അങ്ങനെ റിഹേഴ്സൽ നടത്തി വൈകിട്ട് പ്രോഗ്രാം, അങ്ങനെയാണ്. അപ്പോൾ വോയിസ് ഓഫ് തൃശ്ശൂരിൽ ഫ്ലൂട്ട് വായിക്കുന്ന ആളില്ല. പണ്ട് എൻ്റെ ഒരു ചേട്ടനുണ്ടായിരുന്നു, പി ആർ പ്രകാശ് എന്ന് പറഞ്ഞിട്ട്, തൃശ്ശൂരുള്ള എൻ്റെ കസിൻ ബ്രദർ, അദ്ദേഹം കുറച്ചാൾ വായിച്ചിരുന്നു, പിന്നെ അദ്ദേഹം ഇല്ല, ആ ഗ്യാപ്പിലാണ് ഞാൻ വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ദേവരാജൻ മാഷിൻ്റെ പ്രോഗ്രാമിന് നമ്മൾ സാധാരണ പാടുന്ന പാട്ടുകളൊന്നുമല്ല, മാധുരി ചേച്ചി പാടുന്ന വേറെ ഡിഫറെൻ്റായിട്ടുള്ള പാട്ടുകളൊക്കെയാണ്, സാധാരണ ഗാനമേളയ്ക്ക് പാടുന്ന പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറേ പാട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം പഠിച്ചു, ജയേട്ടൻ പാടുന്ന പാട്ടുകളും കാർത്തികേയൻ പാടുന്ന പാട്ടുകളും അങ്ങനെ ഡ്യുവറ്റ് സോങ്സൊക്കെ പഠിച്ചു. ആ പ്രോഗ്രാം കഴിഞ്ഞു, 2 പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരെണ്ണം കോട്ടയത്തും ഒരെണ്ണം തൃശ്ശൂരും. തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ മാഷിങ്ങനെ കാണണമെന്ന് പറഞ്ഞു, കാണണമെന്ന് പറഞ്ഞപ്പോൾ മാഷടുത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ചെന്ന് കാണാനാണ് മാഷ് പറഞ്ഞത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇതിനുവേണ്ടി അവിടെ സ്റ്റേ ചെയ്തു. അവിടുത്തെ സെക്രട്ടറി രാജു ചേട്ടനും ഞാനും കൂടി മാഷിനെ കാണാൻ വേണ്ടി 2 ദിവസം കൂടെയാണ് മാഷ് താമസിക്കുന്നത്.
അപ്പോൾ മാ അവിടെ ചെന്ന് വാതിൽ ബെല്ലടിച്ചു. അപ്പോൾ മാഷ് വേറെ ശൈലിയാണ്, മാഷ് പ്രോഗ്രാമിച്ചിരിക്കുന്നില്ല, വളരെ സീരിയസ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുഖഭാവം. അപ്പം നമുക്ക് വായിച്ചു കഴിഞ്ഞാലും പാടിക്കഴിഞ്ഞാലും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഇഷ്ടമായോ ഇഷ്ടമായില്ലയോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മുഖഭാവമാണ് മാഷിൻ്റെ. അപ്പം ഞങ്ങളെല്ലാവരും പേടിച്ച് ടെൻഷനിലാണ് പ്രോഗ്രാമിലിരിക്കുന്നത്, റിഹേഴ്സലിരിക്കുന്നതും വായിക്കുന്നതും. അപ്പം മാഷ് കാണണമെന്ന് പറഞ്ഞപ്പോൾ പേടിയായി. അങ്ങനെ ബെല്ലടിച്ചപ്പം ആ എന്ന് പറഞ്ഞു മാഷ്. വരൂ ഇരിക്കുന്നൊന്നും പറയില്ല, മാഷിൻ്റെ ഒരു രീതി അതാണ്. അങ്ങനെ ജാച്ചേട്ട നമസ്കാരം മാഷ് എന്ന് പറഞ്ഞു. ഫ്ലൂട്ട് വായിക്കേണ്ട മുരളി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും നമസ്കാരം എന്ന് പറഞ്ഞു. അപ്പം ഞാനുടനെ മാഷോട് ഇങ്ങനെ മാഷ് കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്തിനാന്ന് പോലും ചോദിക്കാൻ പാടില്ല, അതൊന്നും മാഷ് ഇഷ്ടമല്ല, കാണണമെന്ന് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞപ്പോൾ എന്നോട് ആ മാഷ് എന്താ പറയണം, പറയാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ, ഇയാളെ മദ്രാസിലേക്ക് മാറണ എന്നൊരു ചോദ്യമാണ്. അതായത് മാഷിന് ഞാൻ വായിച്ച ഇഷ്ടമായി, തൃശ്ശൂർ ഒരു ഫ്ലൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ ഫ്ലൂട്ട് ഞാൻ മാത്രം. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായി, അപ്പോൾ സിനിമയിൽ വായിക്കാൻ വേണ്ടി അങ്ങോട്ട് വരണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ വളരെ സന്തോഷമായി. അപ്പം ഞാൻ ശരി മാഷെ വരാമെന്ന് പറഞ്ഞു. ആ അപ്പം ഈ മാസം കൊള്ളത്തില്ല, അടുത്ത മാസം അങ്ങ് പോരെ എന്ന് പറഞ്ഞു മാഷ്. ശരി മാഷെ, ആ അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ രാജചേടൻ എന്നെ കെട്ടിപ്പിടിച്ചു, ഭയങ്കര സന്തോഷമായി. സിനിമയിൽ വായിക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് 20 വയസ്സ് ആയിട്ടുള്ളൂ ആ സമയത്താണ് മാഷ് പറയണത്. അങ്ങനെ പിന്നെ മദ്രാസിലേക്ക് പോവുകയാണ്. അങ്ങനെ മാഷ് പറഞ്ഞനുസരിച്ച് തൃശ്ശൂരത്തെ പ്രോഗ്രാം ഡിസംബറിലായിരുന്നു. ജനുവരി 16 ഇവിടെ നിന്ന് മദ്രാസ് സെൻറ്ററിലേക്ക് ടിക്കറ്റ് എടുത്തു. അപ്പോൾ അതിന് 3 മാസം മുമ്പ് രക്സ് മാസ്റ്റർ ശിഷ്യൻ ശ്രീ സെബാസ്റ്റ്യൻ വയലിൻ, അദ്ദേഹം ദേവരാ മാസ്റ്റർ ട്രൂപ്പിൽ പോയി ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ രക്സ് മാസ്റ്റർ എൻ്റെയും ഗുരുവാണ്. ഞാൻ വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചിട്ടുണ്ട് രക്സ് മാസ്റ്റർ അടുത്ത്, CAC ഗാനകളൊക്കെ വായിക്കുമ്പോൾ. എന്നിട്ട് സെബാസ്റ്റ്യന് ഞാൻ എഴുത്തെഴുതി, സെബാസ്റ്റ്യനും ഞാനും കൂടി ഒരു വീടക്കെടുത്ത് വടവേണി കോടമ്പക്കം, അവിടെ ഞങ്ങൾ ചെന്നു മാഷിനെ പോയി കണ്ടു. അവിടെ മദ്രാസിൽ വായിക്കുന്ന റെക്കോർഡിങ്ങിൻ്റെ ആയിട്ടുള്ള കുറേ ഫ്ലൂട്ട്സൊക്കെ വേറെ ഉണ്ടാക്കി, അവിടുത്തെ ശ്രുതിയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലൂട്ട് റെക്കോർഡിങ്ങിന് വായിക്കുന്ന കുറേ ഒരു സെറ്റ് ഫ്ലൂട്ട് ഉണ്ടാക്കി. ദേവരായ മാഷ് അതിനുള്ള അഡ്രസ്സൊക്കെ തന്നു ഫ്ലൂട്ട് മേക്കറിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ പോയി എല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന സിനിമയുടെയൊക്കെ ഈ റെക്കോർഡിങ് നടക്കുകയാണ്. സോങ് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ സെബാസ്റ്റ്യൻ മുമ്പ് സെബാസ്റ്റ്യൻ ഞാനും പോവും. അപ്പോൾ എൻ്റെ ഈ റെക്കോർഡിങ് മദ്രാസ് ഇവിടെ ഭരണി സ്റ്റുഡിയോ, പിന്നെ ABM, അങ്ങനെ മാറി മാറി വിജയവാഹിനി, അങ്ങനെ മാറി മാറി ഇത് ഭരണി സ്റ്റുഡിയോയിലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ മദ്രാസിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാനും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രനുമായിട്ട് പരിചയപ്പെട്ടു. പറവൂരൊരു ഗാനവിളി ഉണ്ടായിരുന്നു ദേവരാ മാഷായിട്ട് കണ്ടുമുട്ടിയതിന് ശേഷം. അപ്പോൾ രവിയേട്ടനും അന്ന് ഇതേമാതിരി ലതിക, കൃഷ്ണചന്ദ്രൻ ഇടയ്ക്ക് കൂടി ഒരു ഗാനവിളി ഉണ്ടായിരുന്നു പറവൂർ, ഇവിടെ നോർത്ത് പറവൂർ. അപ്പോൾ അതിന് കണ്ടപ്പോൾ ഇങ്ങനെ ദേവരാ മാഷ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് രവിയേട്ടൻ പാട്ടുപാടി, അന്ന് ഇന്ന് സിനിമയിൽ വന്ന ഒരു പാട്ടുണ്ട് ശരി മേരി രാജേശ്വരി, ആ പാട്ട് അദ്ദേഹം അന്ന് പാടി, അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അന്ന് സിനിമയിൽ ആ പാട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ പാട്ടൊക്കെ അദ്ദേഹം അന്ന് സ്റ്റേജിൽ പാടി, നല്ലൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു പോനെ മദ്രാസിൽ ഞാൻ പറഞ്ഞു പിന്നെ ദേവരാ മാഷ് വരാൻ പറഞ്ഞിട്ടുണ്ട്, വരുമ്പോൾ എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു രവിയുടെ നമ്പറൊക്കെ തന്നു. അങ്ങനെ അവിടെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്ലൂട്ടൊക്കെ റെഡിയായി. അങ്ങനെ മാഷിൻ്റെ സ്വത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി ദാസരം പാടിയ മുത്തിന് വേണ്ടി മുങ്ങാൻ കുഴി, അങ്ങനെ ഒരു പാട്ടാണ് ആദ്യം വായിച്ചത്. പിന്നെ നട്ടിച്ച കിരിട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീ ജയേട്ടൻ പാടിയ ഹൃദയമോഹങ്ങൾ, അങ്ങനെ ഒരു പാട്ട് വായിച്ചു. പിന്നെ വെള്ളം ഇഷ്ടമാണ് പക്ഷേ, താളം മനസ്സിൻ്റെ താളം, അങ്ങനെ കുറേ സിനിമകൾ ആ സമയത്തുണ്ടായിരുന്നു. അതിനെല്ലാം മാറി മാറി വായിച്ചിരുന്നു. ദാസിൻ്റെ തരങ്ങണിയിൽ വെച്ചായിരുന്നു അധികം റെക്കോർഡിങ്ങും. പിന്നെ ഭരണി സ്റ്റുഡിയോയിൽ, വിജയവാഹിനി, ABM, അങ്ങനെ ധാരാളം സ്റ്റുഡിയോകളിലും മാറി മാറി വായിക്കാനുള്ള ഭാഗ്യമുണ്ടായി. പിന്നെ ആ സമയത്ത് തരങ്ങണിയിൽ, തരങ്ങണി സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെയാണ് മദ്രാസിൽ അരുണാചലം സ്റ്റുഡിയോയിലെ റെക്കോർഡിംഗ് തിയേറ്ററാണ് ദാസേട്ടൻ്റെ തരങ്ങണി. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനും സുഭാഷും താമസിച്ചിരുന്നത്. അപ്പോൾ സമയം കിട്ടുമ്പോഴേക്കും തരങ്ങണി സ്റ്റുഡിയോയിൽ പോയി വെറുതെ പോയി റെക്കോർഡിംഗ് കാണും. വലിയ വലിയ ആൾക്കാരുടെ സൽ ചൗധരിയുടെ അങ്ങനെ അങ്ങനെ, പിന്നെ നമ്മുടെ ഈ ഉദയഭാനു ചേട്ടൻ്റെ,
വൈദ്യനാഥ് സാറ് കണ്ടക്ട് ചെയ്യുന്ന പരിപാടി. അങ്ങനെ വലിയ വലിയ റെക്കോർഡിങ്സൊക്കെ കാണാറുണ്ട്. ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ അവിടെ ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയും ദാസേട്ടനും തമ്മിൽ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദാസേട്ടൻ്റെ ട്രൂപ്പിൽ ഗാനം വിളിക്ക് വായിക്കുന്നുണ്ട്. അത് കേരളത്തിലും ബോംബെയിലും മദ്രാസിലും എല്ലായിടത്തും മാറി മാറി വായിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് ഈ മദ്രാസിലെ എൻ്റെ ജീവിതം. അപ്പോൾ ദാസേട്ടനെ കണ്ടു, ദാസേട്ടൻ നമസ്കാരം കൊടുത്തു. ദാസേട്ടൻ പറഞ്ഞു, നിനക്ക് സ്വാമീനെ അറിയുമെന്ന് വെച്ചാൽ ഞാൻ പറയില്ല, ആ ഞാൻ പരിചയപ്പെടുത്തിയതാന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമി ഇങ്ങനെ ലിറിക് എഴുതുന്ന ഭദ്രൻ സാറിനോട് വർത്തമാനം പറഞ്ഞു നിൽക്കുമായിരുന്നു. ഇങ്ങനെ സ്വാമിയെ തോണ്ടിയിട്ട് പറഞ്ഞു, സ്വാമി ഇതെൻ്റെ ഫ്ലൂട്ടിസ്റ്റ് മുരളി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ സ്വാമിക്ക് നമസ്കാരം കൊടുത്ത് കാലൊക്കെ തൊട്ട് വണങ്ങി. അപ്പോൾ സ്വാമി പറഞ്ഞു, ഇയാൾ ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ചൊക്കെ, കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, എന്നാലും സ്വാമിയോട് അത് പറയാനുള്ളൊരു ധൈര്യം കിട്ടിയില്ല. അപ്പോൾ കുറച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞു. ആ അപ്പോൾ ഇയാളുടെ ഫോൺ നമ്പർ കൊടുത്തേക്ക്, ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ ഫോണൊന്നും ആയില്ല, ഞാനിവിടെ എപ്പോഴും വരും, ആ എന്ന് സ്ഥിതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആണ് ആദ്യത്തെ കാസറ്റ് റെക്കോർഡിങ് അങ്ങനെ ആദിവ്യനാമം അയ്യപ്പ അഭിരാമ ശൈലമേ പമ്പയിൽ കുളി കഴിഞ്ഞു അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ. പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, കുഴപ്പമല്ല, ഈ പാട്ടുകൾ ഒരു ദിവസം 10 പാട്ട് റെക്കോർഡ് ചെയ്യും മദ്രാസിൽ. എങ്ങനെയാണ്? അപ്പോൾ എനിക്കത് പരിചയമില്ല. മദ്രാസ് ഫിലിം റെക്കോർഡ് ചെയ്യുന്ന കാലത്ത് 7 to 1 ഒരു കോൾ ഷീറ്റ്. ഒരു പാട്ട് നമ്മൾ 1 മണിക്കുള്ളിൽ വായിച്ചാൽ മതി. പിന്നെ 1 മണിക്കൂർ ബ്രേക്കാണ്. പിന്നെ 2 മണി തൊട്ട് 7 മണി വരെ 2 to 9 അടുത്ത കോൾ ഷീറ്റ്. അതിനിടയ്ക്ക് ഒരു പാട്ട് എടുക്കുള്ളൂ. അങ്ങനെ 2 പാട്ട് വായിച്ചാൽ മതി. കാസറ്റ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ അതിന് പേയ്മെൻറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം തന്നെ 10 പാട്ട് എടുക്കും. അപ്പോൾ ഇത് ഈ റെക്കോർഡിങ് 10 പാട്ട് സ്വാമി തന്നെയാണ് പാടിയത് ദാസേട്ടന് പകരം. അതിനുശേഷം ആദിവ്യനാമം എന്നൊക്കെ പറഞ്ഞിട്ട് കാസറ്റ് ഇറങ്ങി. അപ്പോൾ അത് തരങ്ങിയുടെ കാസറ്റ് അല്ല, അത് സംഗീത കാസറ്റാണ്. ആദിവ്യനാമം അയ്യപ്പ എന്നൊക്കെ പറഞ്ഞ അയ്യപ്പ സോങ്സ് തരങ്ങിൽ വെച്ചാണ് റെക്കോർഡിങ്. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി തന്നെയാണ് ഇതിൻ്റെ ട്രാക്ക് പാടുന്നത്. ദാസേട്ടൻ ആ സമയത്ത് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി ആയതുകൊണ്ട് ഒരു പാട്ട് ഒരു റിഹേഴ്സല് ഒരു ടേക്ക്, ഒരു റിഹേഴ്സൽ ഒരു ടേക്ക്, അങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോണേ. അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസമൊക്കെ പിടിച്ച് വായിച്ചു. അത് ജീവിതത്തിൽ വലിയൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്.